അടുത്ത നാലാമത്തെ രംഗം കോയമ്പട നായർ എന്ന കഥാപാത്രമാണ് രംഗത്ത് എത്തിച്ചേരുന്നത്. സംസ്കൃത നാടകത്തിലെ സൂത്രധാരന്റെ സ്ഥാനമാണ് കോയമ്പട നായർക്കുള്ളത്. കോയമ്പട നായർ വന്ന് ദേശത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചറിയുകയാണ്. അവിടെ വന്ന് അദ്ദേഹം വിമർശനാത്മകമായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളെയും ബ്രാഹ്മണരെയും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വിമർശിക്കുന്ന ഒരു വിമർശക സ്വഭാവമുള്ള കഥാപാത്രമാണ് കോയമ്പടാർ. കോയമ്പട നായരാണ് കോയമ്പടാർ എന്ന് ചുരുങ്ങിപ്പോയത്. അത് നന്ദികേശ്വരം വേഷം മാറി പട നയിക്കാനായിട്ട് എത്തിച്ചേരുന്നു എന്നാണ് മുടിയറ്റിലെ സങ്കല്പം. അഞ്ചാമത്തെ രംഗം കൂളിയുടെ പുറപ്പാട്. കൂളി എന്ന് പറയുന്ന മുടിയറ്റിലെ ഏക ഹാസ്യ കഥാപാത്രമാണ് കൂളി. ദാരികൻ്റെ ദുർഭരണത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളെയാണ് കൂളിയിലൂടെ ചിത്രീകരിക്കുന്നത്. അതിൽ പ്രഗ്നൻസി ആയിട്ടുള്ള രീതിയിൽ വയറൊക്കെ വെച്ചിട്ടാണ് കൂളി വരുന്നത്. അവിടെ അത്രമാത്രം ദുർഭരണം ഇന്നത്തെ കാലത്ത് എങ്ങനെ സംഭവിക്കുന്നു ആ കാലഘട്ടം അന്ന് വരച്ച് കാണിച്ചിരിക്കുകയാണ്. ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളും കൂടെയാണ് കൂളി രംഗത്ത് അവതരിപ്പിക്കുന്നത്. പറഞ്ഞുട്ടോ പറഞ്ഞു ചാടി പോകണല്ലേ ആ ദുർഭരണത്തെ കാണിക്കും. ഇതിന് പരിഹാരം കാണാൻ അമ്മയോട് വന്ന് പറയുന്നതാ ഇങ്ങനെ രണ്ട് ദാരിയനും ദാനുവേദനും നിന്ന് രണ്ട് അസുരന്മാർ അവിടെ വന്ന് ദുർഭരണം നടത്തിയെന്നുള്ളത് അമ്മയോട് പറയുന്നതിനും അതിന് അമ്മയെ കൊണ്ട് ദാരിയനെ വധിക്കുന്നതിനുള്ള മാർഗം തേടുകയാണ് കൂളിയിലൂടെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു രൂപത്തിൽ കൂളിയെ പല ഉത്സവപ്രമങ്ങളും പല രീതിയിൽ കണക്കാക്കുന്നത്. കൂളി മറ്റ് കാളിക്ക് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാനാണ് കൂളി ആ സമയത്ത്. പക്ഷെ ദൃഷ്ടിദോഷത്തിൽ ആ സമയത്ത് എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു ചടവിലേക്ക് വിണി. ഏകദേശം ഒരു രണ്ട് മണി ഒന്നര രണ്ട് മണി സമയമായിട്ട് ആവുള്ളൂ. 10 മണിക്ക് തുടങ്ങുന്ന മണിയായിട്ടാണെങ്കിൽ 1:30-2 മണി സമയത്തായിരിക്കും കൂളിയുടെ രംഗപ്രവേശം. എല്ലാവരും ഉറക്കം വന്നിരിക്കുന്നത്. ആ ഉറക്കത്തെ കളഞ്ഞ് ജനങ്ങളെ ഉണർത്തുകയും അവരെ കുട്ടികളെപ്പോലെ എടുത്തുകൊണ്ട് മുലയെ കിട്ടുന്ന രീതി. അപ്പോൾ കുട്ടികൾ ചിലർ പേടിച്ച് നാളെ കൊണ്ട് ഓടി വാഗിലേക്ക് പോകും. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണർത്തുക, ആ അരങ്ങിനൊരു ഉണർവ് കൊടുക്കുകയും അവിടെ ഉറക്കത്തിൽ വീഴ്ചയിലേക്കുള്ളവരെ ഒന്ന് എണീപ്പിക്കുക. കാരണം അടുത്ത് കൂടിയാട്ടം എന്ന രംഗമാണ്. കൂടിയാട്ടം യുദ്ധരംഗമാണ്. അത് ആ ഉത്സവപ്രമം മുഴുവൻ കവർ ചെയ്യണം. അപ്പോൾ ജനങ്ങൾ ഇരുന്നാൽ അതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട്. അവരെ എഴുന്നേൽപ്പിക്കുകയും അവിടെ ഒരു സ്ഥലം ഒരു ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സ്ഥലത്തിനൊരു എന്താ അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനുള്ള വേദി ഉണ്ടാക്കുകയും കൂടി കൂളിയുടെ ഒരു ധർമ്മത്തിൽപ്പെട്ടവന്. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് കൂളിയെ കൊണ്ട് രംഗം കൊടുക്കാനുള്ളൊരു കാരണവും. തുടർന്ന് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് മുടിയേറ്റിലെ കൂടിയാട്ടം കൂടിയാടുക, അതായത് യുദ്ധരംഗമാണ്. അത് കൂടിയാടുക, ഒരു വശത്ത് ദാരികനും ദാനവേദനും മറുവശത്ത് കാളിയും കൂടി. അപ്പോൾ ദാരികനും കാളിയുമുള്ള യുദ്ധ രംഗമാണ്, അതിനാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. പക്ഷേ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് കൂത്തിലെ കൂടിയാട്ടമാണോ എന്ന് തെറ്റിദ്ധരിക്കാറ്. അതല്ല, മുടിയേറ്റിലെ കൂടിയാടുക എന്നത് മാത്രമാണ് കൂടിയാട്ടം, ആ യുദ്ധരംഗമാണ്. യുദ്ധത്തിൻ്റെ അവസാന രംഗത്ത് കാലിക്ക് പോർഗലി ബാധിക്കുകയും കിരീടം
പിഴുതെടുത്ത് അതായത് കിരീടം കൂടെയുള്ള ജനങ്ങൾ വേഷം മേളക്കാരോ അല്ലെങ്കിൽ കൂടെയുള്ള ആളോ പറിച്ചെടുത്ത് ആയുധം നിലത്ത് കൂട്ടി കലി ശമിപ്പിക്കുന്ന രീതിയാണ് മുടിയേറ്റുള്ളത്. ഈ സമയം ദാരിക ദാനവേന്ദ്ര അതിൽ പാതാളത്തിൽ പോയി ഒളിച്ചു എന്നാണ് വിശ്വാസം. രാത്രിയായാൽ മായായുദ്ധം ചെയ്യാൻ കഴിവുള്ള ദാരിക ദാനവേന്ദ്രന് സൂര്യൻ അസ്തമിക്കുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് അവരെ കാണാതെ കാലിയോട് യുദ്ധം ചെയ്ത് കാലയെ കീഴ്പ്പെടുത്താം എന്നുള്ള വിശ്വാസം. ഈ സമയം ഭദ്രകാളി തൻ്റെ കാരുണ്യ നിറമൊത്തം മുടി കൊണ്ട് സൂര്യബിംബം മറയ്ക്കുന്നു. സൂര്യബിംബം മറയ്ക്കുമ്പോൾ രാത്രിയായി എന്ന് ധരിച്ച് പോർക്കളത്തിൽ എത്തുന്ന ദാരിക ദാനവേന്ദ്ര അതികൾ വധിച്ച് ലോകത്തെ രക്ഷിച്ചു എന്നുമാണ് വിശ്വാസം. ഇങ്ങനെ ഈ ദാരികൻ്റെ ശിരസുമായിട്ട് കൈലാസത്തിലേക്ക് ഭദ്രകാളി ചെല്ലുന്നതായിട്ട് ശിശുവിനോട് പറയുന്നതായിട്ടാണ് മുടിയേറ്റ് അവസാനിക്കുന്നത്. ശിവനോട് ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം തീർന്നു, എന്നെ ദാരിയാവത്തിന് വേണ്ടി മാത്രം ജനിച്ചാണ് ഭദ്രകാളി. അതാണ് മുടിയേറ്റ കളമെടുത്ത് ആ ദാരിയൻ്റെ ശിരസുമായിട്ട് വരുന്ന ആ രൂപം വീണ്ടും അവതരിപ്പിച്ച് കാണിക്കുന്നത് ഭദ്രകാളിക്ക് ഏറ്റവും സന്തോഷകരമാണ്. നമ്മൾ താൻ ചെയ്ത പ്രവൃത്തി വീണ്ടും അവതരിപ്പിച്ച് കാണിക്കുക ഏറ്റവും സന്തോഷകരമാണ് എന്നുള്ള രീതിയിലാണ് മുടിയേറ്റ് ഒരു ക്ഷേത്രത്തെ ഏറ്റവും വലിയ വഴിപാടായിട്ട് കണക്കാക്കി നടത്തിപ്പോരുന്നത്. ഈ സമയത്ത് പഴയ പുരാവൃത്തമനുസരിച്ച് കാളിയുടെ കോപം അടക്കുന്നതിന് വേണ്ടി ഗണപതിയും സുബ്രഹ്മണ്യനും ഗോപുരവാതുക്കൾ ശിശുക്കളായിട്ട് കിടന്നതിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന രീതിയിൽ കുട്ടികളുമായിട്ട് ആൾക്കാർ വരും. ആ കുട്ടികളെ ദേവിയുടെ കയ്യിൽ കൊടുക്കുകയും ആ വേഷം കെട്ടിയ കലാകാരൻ ഈ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് വട്ടം കെട്ടി കറങ്ങി അവരെ അനുഗ്രഹിച്ച് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുരാവൃത്തമായിട്ട് ഇതിൻ്റെ ബന്ധം വരികയും ചെയ്യുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദാരിയൻ്റെ ശിരസുമായിട്ട് കൈലാസ ശിവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, നീ ഭൂമിയിലേക്ക് പൊക്കോളൂ, നിനക്ക് ആലയങ്ങൾ പണിത് അവർ നിന്നെ ആരാധിച്ചോളൂ. ശിവ നാരദ സംവാദത്തിൽ ആരംഭിച്ച് ദാരിക ദാനവേന്ദ്രന്മാരെ നിഗ്രഹിച്ചു കൊണ്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള കാളി പുരാവൃത്തം മുടിയേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും.